അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഷർട്ട് ബോക്സിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ട് അതിൽ ഷർട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഡീറ്റെയിലായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്ഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഷർട്ട് ബോക്സിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഫോം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പല അളവിലുണ്ട്. ഇത് 2 mm ഫോം ഷീറ്റാണ്. ഇത് 4 mm ഫോം ഷീറ്റാണ്. അപ്പോൾ ഇനി 5 mm ഉണ്ട്. അപ്പോൾ എനിക്ക് 4 mm വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ 5 mm ഫോം ഷീറ്റ് മേടിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ടുണ്ട്. 28x28 cm ഒരു സ്ക്വയർ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2 pieces സൈഡിൽ കൊട്ടിക്കാൻ വേണ്ടിയിട്ട് 28.7 cm 2 pieces അതുപോലെ തന്നെ ബാക്കി 2 sides 27.5x7 cm 2 pieces കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 sides ഇതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 7 cm നിങ്ങളുടെ ഹൈറ്റാണ്. അപ്പോൾ അത് നമുക്കിഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നൈഫാണ് ഉപയോഗിക്കുന്നത്. കത്രിക വെച്ചിത് കട്ട് ചെയ്യരുത്, പെർഫെക്ഷൻ വരില്ല. ഇത് ഈ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ്ലി തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പശയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് 110 rupees ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 28.7 cm നമ്മൾ 2 pieces എടുത്തിട്ട് 2 sides നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 7 cm എന്നുള്ളത് ബോക്സിൻ്റെ ഹൈറ്റാണ്. നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ 6 cm ആയാലും എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പശ തേച്ച് അപ്പം തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണത് കറക്റ്റ് ലെവലിലാണോ എന്ന് തന്നെ നോക്കണം. കാരണം ഈ പശ വേഗം തന്നെ ഒട്ടണമാണ്. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചിട്ട് വേണം അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പീസ് എടുത്തിട്ട് ആ സെയിം അളവിലുള്ള അടുത്ത പീസ് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് എനങ്ങനെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഇതിൽ കാണാം. അപ്പം നമ്മൾ 2 sides അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ശരിക്കും ഒട്ടിയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് പശ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് അപ്പോൾ 2 sides ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത 2 pieces കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അളവ് തെറ്റി. ഞാനിപ്പോൾ 27.5 cm ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ കട്ട് ചെയ്യണം. ഈ സൈഡിലേക്ക് അത് കയറില്ല. കാരണം നമ്മൾ 2 sides വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു പോർഷൻ കുറച്ച് നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 pieces വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ അളവെടുത്തതിന് ശേഷം നമ്മൾ 2 ഇത് കട്ട് ചെയ്താൽ മതിയാവും. പശ തേച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കോർണർ കറക്റ്റ് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് അതിലേക്ക് ആ ഒരു പശേൻ്റെ ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾക്ക് ആ 4 sides ഉള്ളതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഇതും കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കാഞ്ഞതാണ്. കറക്റ്റ് അളവിൽ അതും കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കോർണറിൽ ഒട്ടിച്ചിട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വേഗം തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളെ ഷർട്ട് ബോക്സിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 4 sides ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടി മാത്രം ഒന്നായ ഒരു ഫ്ലക്സ് ക്യൂക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ സെക്ഷൻ തിരിക്കാനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നുണ്ടോ ആ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ
മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമ്മൾ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം സെക്ഷൻ തിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഷർട്ടും ഒരു സ്പ്രേയും പിന്നെ ഫ്ലവേഴ്സും പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്സുമാണ് ഞാൻ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ സെക്ഷൻ തിരിക്കാനായിട്ട്. അപ്പോൾ ആ സെക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം സ്കെയിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ തളവെടുത്തിട്ട് വേണം നമ്മൾ സെക്ഷൻ തിരിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പാർട്സായിട്ട് നാല് പാർട്സായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ചോക്ലേറ്റ് വെക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ലെങ്ത് എടുത്തതിന് ശേഷം വേണം നമ്മൾ സെക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ട്. സ്പ്രേ ആയാലും സ്പ്രേൻ്റെ ബോട്ടിലിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് സെക്ഷനായിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചത്. അപ്പോൾ നമുക്ക് ഷർട്ടൊക്കെ വെക്കുമ്പോൾ ആ ഒരു ഹൈറ്റ് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി സിക്സ് സെൻറ്റിമീറ്റർ എടുത്താൽ മതിയായിരുന്നു ഹൈറ്റ് എന്ന് തോന്നി. എന്നാലും നമ്മൾ തെർമോക്കോള് നാല് സൈഡിലും വെച്ച് സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഷർട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് മടക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലവറ് നമുക്ക് ആ തെർമോകോളുമ്മൽ കുത്തിവെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇവിടെ മിക്സ്ഡ് ആയിട്ടാണ് ഫ്ലവർ വെച്ചിട്ടുള്ളത്. പക്ഷേ ഫോട്ടോയിലൊക്കെ ഞാൻ ഫുൾ വൈറ്റാണ് വെച്ചത്. അതാണ് കുറച്ചും കൂടെ ഭംഗി തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഷർട്ടിൻ്റെ കളർ അനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ സോൾട്ടിൻ്റെ ഒരു സ്പ്രേ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ ആ ഷർട്ടിൻ്റെ ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഷർട്ട് ബോക്സ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്കിഷ്ടമുള്ള സംഭവങ്ങളാണ് വെക്കണത്. ഞാനിപ്പോൾ ഇത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്ക് വൈറ്റാണ് ഇഷ്ടമായത് ഫ്ലവറ് ഫുള്ളായിട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഫ്ലവർ എടുത്ത് മാറ്റിയിട്ട് വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.